ഹലോ ഗൈസ്, വ്യൂവേഴ്സിന് ഏറ്റവും ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, കുറേ നാൾ നമുക്കൊരു ഗ്യാപ്പൊക്കെ വന്നു. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഡൊമിനാറിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുക, ഒരു ബൈക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ 250 ആണ്. അഡ്വഞ്ചർ 250 ഇത് 2021 മോഡലാണ്. ഇതിപ്പോൾ ഇറക്കിയിട്ട് ഒരു 2 വീക്ക് ആയിട്ടുള്ളൂ, പുതിയ വണ്ടിയാണ്. അപ്പം ഈ വണ്ടിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം വണ്ടിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 320,000 ആണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പ്രൈസ് ഇച്ചിരി ഓവർ പ്രൈസ്ഡാണെങ്കിലും പക്ഷേ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു സാമ്യം തോന്നും. ഇത് നമ്മുടെ 250 സെയിം ഹെഡാണ് വരുന്നത്. അവിടത്തേക്ക് ഒരു വിൻഡ് ഷീൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് എന്താ പറയുക, കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബേസിക്കായിട്ട് പറയുന്നത്. പിന്നെ വണ്ടി ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പ്ലസ് ടൂറിംഗ് ആണ്. ടൂറിങ്ങിനാണെങ്കിൽ നമുക്ക് ഒത്തിരി ലഗേജസ് കാര്യങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, എഞ്ചിൻ 250 സെയിം എഞ്ചിനാണ്. പക്ഷേ സ്പ്രോക്കറ്റിൻ്റെ അവിടെ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് 250 അല്ലെങ്കിൽ 390 അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കോംപ്ലീറ്റ് ഒരു വരുന്ന ഒരു വണ്ടി കാര്യങ്ങളൊന്നും അല്ല. ഇതൊരു അഡ്വഞ്ചർ മോഡലാണ് വരുന്നത്. പക്ഷേ ഇതിപ്പം നമുക്കിപ്പോൾ ഹിമാലയനുമായിട്ടൊന്നും എന്താ പറയുക, ഒരു കമ്പയറിംഗ് വരില്ല. ഹിമാലയൻ കുറച്ചും കൂടി എന്താ പറയുക, എഞ്ചിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഓഫ് റോഡ് എന്താ പറയുക, ക്യാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 250 അലോയിലോട്ട് നോക്കി കാണാം. ഇത് അലോയ് വീറാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ചളങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പണിയും. അതേ സ്ഥാനത്ത് നമുക്കിപ്പം സാധാ റിമ്മാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുമ്പം. പക്ഷേ ഇത് ഓഫ് റോഡിങ്ങിന് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം കുറച്ച് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബേസിക് കാര്യങ്ങളുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഫ്രണ്ട് ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ 100-90, ബേക്ക് 130-180. അത്യാവശ്യം നല്ല വലിയൊരു ടയർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ടയറിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടി തന്നെ നമുക്കിപ്പോൾ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കസിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് അഡ്വഞ്ചർ 250. ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് വരുന്നത് 320mm ആണ്. 320 ബേക്ക് വരുന്നത് 230mm. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ്, ക്യാപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ്. നമുക്കിപ്പം ABS ഒക്കെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ട്രിപ്പൊക്കെ മാറ്റാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് മീറ്റർ കാണിച്ചു തരാം. അതാണ് അപ്പം നമുക്ക് ടയറിൻ്റെയും ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. അതിൻ്റെ സസ്പെൻഷൻ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ എന്താ പറയുക, ആ ഓഫ് റോഡ് ഇതേ അങ്ങ് പോയി, ആ മൂടെ അങ്ങ് പോകും. നല്ല രീതിക്കുള്ള സസ്പെൻഷനാണ് ഇത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ വണ്ടിക്ക് എന്താ പറയുക, കുറച്ചും കൂടെ ഡിമാൻഡ് അല്ലെങ്കിൽ വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം പറയാം. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ WP APEX 43mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്, WP APEX സസ്പെൻഷൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിപ്പോൾ റയറിലോട്ട് വരുവാണെങ്കിൽ മോണോ ഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ WP APEX ഷോക്ക് അബ്സോർബർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ സസ്പെൻഷൻ കാര്യം പറയാൻ വരുമ്പോൾ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല രീതിക്കുള്ളൊരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു ബമ്പ്, ഒരു ചെറിയൊരു ബമ്പ് ചാടി. പക്ഷേ അത് നമ്മൾ എന്താ പറയുക, അത്ര വലിയ രീതിക്ക് അറിഞ്ഞൊന്നുമില്ല. അത് അബ്സോർബ് ചെയ്തെടുത്തു നമ്മുടെ മനുഷ്യൻ. പിന്നെ ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഹലോജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. 250 കാണുന്ന സെയിം ഹെഡ്ലൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു വിൻഡ് ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിൽ കുറച്ചും കൂടെ വലുതുമാണ് കയറ്റാൻ പറ്റും. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു 110 km പോവുകയാണെങ്കിലും ഇതിനകത്ത് വലിയ രീതിക്കുള്ള വിൻഡ് ബ്ലാസ്റ്റും നമുക്ക് കിട്ടില്ല. പിന്നെ ഇപ്പോൾ വൈസർ ഉള്ളതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് കാറ്റടിച്ച് വേഗം മടുക്കും. അതേസമയം വൈസർ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ മടുക്കലോ കാര്യങ്ങളോ ഒന്നും വരില്ല.
പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് കമ്പനി പറയുന്നത് 140 ആണ്. അപ്പം പക്ഷെ നമുക്ക് കേരളത്തിലെ സാധാ റോഡുകളിലൊന്നും 140 എടുക്കാൻ പറ്റില്ല. അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്, കേരളത്തിൻ്റെ റോഡിൻ്റെ പോരായ്മയാണ്. പിന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രസമുണ്ട്. നമുക്കിപ്പം കുറച്ച് വലിയൊരു വണ്ടി കിടക്കുന്ന പോലെയുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ബേസിക്കായിട്ട് ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ രണ്ട് റേഡിയൽ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ രണ്ട് റേഡിയൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടി വലിയ ഓവർ ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഹീറ്റാകുമ്പോൾ നമ്മുടെ റേഡിയൽ ഫാൻ വർക്കിംഗ് ആവും. പിന്നെ നമുക്കിപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 248.76 സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. അത് ഞാൻ പറഞ്ഞത് 250 ഡ്യൂക്കുമായിട്ട് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇനിഷ്യൽ പുള്ളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. പിന്നെ അതിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 24 NM ടോർക്കാണ്. 7500 RPM വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു രീതിക്കുള്ളൊരു എന്താ പറയുക ടോർക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 30 PS പവറാണ്. 9000 RPM നമുക്ക് വണ്ടിയിൽ പ്രൊഡ്യൂസ് ആവുന്നത്. അതൊക്കെ നമുക്കിപ്പം 250 ആയിട്ട് നോക്കുമ്പോൾ വലിയ രീതിക്കുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാ 250 അല്ലെങ്കിൽ ഡ്യൂക്കിലൊക്കെ കാണാത്ത രീതിക്കുള്ളൊരു ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടെയിൽ, ഇതിൻ്റെ ടെയിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു രസമുണ്ട്. പക്ഷേ ഇവിടെ കാണുമ്പോൾ നമുക്ക് ഏതോ ഒരു പഴയ വണ്ടിയിലെ ഒരു ഫീൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്കിപ്പോൾ എക്സോസ്റ്റിലോട്ടൊക്കെ കാണാം. എക്സോസ്റ്റ് ഭയങ്കര ചെറിയൊരു എക്സോസ്റ്റാണ്. നമ്മളിപ്പം ഇതുവരെ കാണാത്ത രീതിക്കുള്ളൊരു ഡ്യൂക്കിൻ്റെ ഒരു എക്സോസ്റ്റ്, കുറച്ചിങ്ങനെ ഒതുങ്ങി വന്നിട്ട് ഉള്ളൊരു എക്സോസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ കേൾക്കാത്തൊരു സൗണ്ടാണ്. പക്ഷേ എനിക്കിഷ്ടമായി എന്താ ഇതിൻ്റെ സൗണ്ട്, നല്ല രീതിക്കുള്ളൊരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം വണ്ടിയുടെ ചുറ്റും നടന്ന് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഓടിച്ചുകൊണ്ട് പറയാം. അതിന് മുമ്പ് നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കാം. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ നോക്കാം, മീറ്റർ ക്ലസ്റ്റർ, സ്വിച്ചസ് കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് വണ്ടിയിലോട്ട് കയറി നിന്നിട്ട് നോക്കാം. അപ്പം ഞാൻ വണ്ടി കയറിയിരുന്നു. വണ്ടിക്ക് വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 177 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഒരു ഓഫ് റോഡ് പോകുന്ന വണ്ടിക്ക് നമുക്ക് അത്യാവശ്യം ഒരു വെയിറ്റ് മാനേജ്മെൻറ്റും കൂടെ വേണം. ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് വണ്ടി ഇപ്പം പിടിച്ചാൽ കിട്ടാത്ത രീതിക്കുള്ള ഒരു ഇതൊക്കെ വരും. പിന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 1263 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല രീതിക്കുള്ളൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ആണ്. അത് നമുക്കിപ്പോൾ കുറച്ചിങ്ങനെ ഒരു പൊന്തിയിരിക്കുന്ന ഒരു ഫീൽ വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു LCD മീറ്റർ ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീറ്ററാണ്. പെട്ടെന്നാണെന്ന് നമ്മൾ വിചാരിക്കും കളർ ആയിരിക്കുന്നത്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇവിടെ കുറേ വാർണിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം കിൽ സ്വിച്ച് ഇട്ടുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ആവറേജ് ഫ്യൂൽ കൺസംഷൻ കാണിച്ചിട്ടുണ്ട്. 42 km ആണ് ഇപ്പോൾ നമുക്ക് മൈലേജ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമ്മുടെ എന്താ സ്പീഡോമീറ്ററും ഏകദേശം ഒരേ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു രീതിക്കുള്ളൊരു കൺഫ്യൂഷൻ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഗേജ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഫ്യൂവല് കാര്യങ്ങളൊക്കെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടൈം കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് ഓറോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓറോമീറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതാണിത്. ഇതിപ്പോൾ ഫ്യൂൾ റേഞ്ചാണ്. അതിൻ്റെ ടോട്ടൽ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ABS കാര്യങ്ങളൊക്കെ ഓഫാക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് മോഡ് മാറ്റിയിടുമ്പോൾ നമുക്ക് ബേക്ക് ടയറിൽ ബേക്കിലെ ABS ഓഫ് ആകും. അതുകൊണ്ട് നമുക്കിപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് നമുക്കിപ്പം ഓഫ് റോഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടാങ്കിൻ്റെ പ്രൈസ് വരുന്നത് ₹40,000 ആണ് വണ്ടിയുടെ ടാങ്കിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വണ്ടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്കുള്ള പൈസ പൊട്ടും. പക്ഷേ എന്താ പറയുക, നല്ല രീതിക്കുള്ളൊരു ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വീഴ്ചയൊക്കെ അത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മീറ്ററിന് കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്. മീറ്ററിന് കാര്യമല്ല, ABS ഓഫ് ആക്കുന്ന കാര്യം. പിന്നെ ഇവിടെ ഒരു 12 W ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ ചാർജിങ്ങിൻ്റെ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല, അവിടെ നിന്ന് നമുക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിച്ചസിന് കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, ക്വിക്ക് ഷിഫ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളില്ല. അതൊക്കെ നമുക്കിപ്പോൾ എന്താ പറയുക പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന പറഞ്ഞൊരു പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ലോ ബീം ഹൈ ബീം ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഇഗ്നിഷൻ കിൽ സ്വിച്ച് ഓൺ, പിന്നെ ഇത് സെൽഫ് സ്റ്റാർട്ട്, അത്രയും കാര്യങ്ങളാണ്. നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്.
മീറ്റർ ക്ലസ്റ്ററിലും പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പിന്നെ ഒരു കവള് കൊടുത്തിട്ടുണ്ട്, അതുതന്നെ നമുക്കിപ്പോൾ ഒരു നല്ല രീതിക്കുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി, വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 14.5 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു 38 ഒക്കെയാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. പക്ഷേ ടാങ്ക് ഭയങ്കര ചെറുതായതുകൊണ്ട് പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്, 14.5 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പക്ഷേ നമുക്ക് സീറ്റ് ഇങ്ങനെ കുറച്ച് കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നല്ല രീതിക്കുള്ളൊരു എന്താ പറയുക ഓഫ് റോഡൊക്കെ പോകുമ്പം പോയി ഒന്നും പിടിക്കാത്ത രീതിക്കുള്ളൊരു രീതിക്കാണ് ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സീറ്റ് കയറ്റി ഞാൻ പറഞ്ഞിരുന്നു 1263 mm ഇതിൻ്റെ സീറ്റ് കയറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല രീതിക്കുള്ളൊരു എന്താ പറയുക ഒരു ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അപ്പം നമുക്ക് പില്ലൻ്റെ കംഫർട്ട് നോക്കാം. പില്ലൻ്റെന്ന് പറഞ്ഞാൽ പില്ലന് നല്ല രീതിക്കുള്ളൊരു കംഫർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ പിടിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പം നമുക്ക് KTM ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സീറ്റിൽ. പിന്നെ നമുക്കിപ്പം ടൂറിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും നല്ല രീതിക്ക് ഇപ്പം ലഗേജസ് കാര്യങ്ങളൊക്കെ കെട്ടിവെക്കാൻ പറ്റും. കെട്ടിവെക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ബാക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് ഓഫ് റോഡും ബാക്കി ടൂറിംഗും ആണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. നല്ല രീതിക്ക് ടൂറിംഗ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ അഡ്വഞ്ചർ 250. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്കിപ്പം 310 GS ഒക്കെ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്ന വണ്ടിയാണ്. അതിൻ്റെയൊക്കെ ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചാണ് നമ്മുടെ അഡ്വഞ്ചർ 250 വരുന്നത്. ഇതിപ്പോൾ അഡ്വഞ്ചർ 390 ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കൊണ്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം ഗൈസ്. പിന്നെ നമ്മളിതിനകത്ത് സൈഡ് സ്റ്റാൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് സ്റ്റാൻ സെൻസറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസിൻ്റെ സൗണ്ട്. നമുക്കിപ്പോൾ അധികം എന്താ പറയുക കേട്ട് പഴകിയ ഒരു സൗണ്ടൊന്നുമല്ല നമ്മുടെ അഡ്വഞ്ചർ 250 വരുന്നത്. ഒരു പുതിയ രീതിക്കുള്ളൊരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ വിട്ടു. 200 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല രീതിക്കുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്കിപ്പോൾ ഇത് മതി ഓഫ് റോഡൊക്കെ ചെയ്യാൻ. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഗായ്സ് ഞാനിപ്പം എന്താ പറയുക ഗിയർഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കുമ്പോൾ ഫുൾ ഗിയർഡായതിനു ശേഷം മാത്രം വണ്ടി ഓടിക്കാം. പിന്നെ ഒരു ADV വണ്ടിയിലോട്ട് കയറേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിൻ്ന് ഫുട് റെസ്റ്റ് ചവിട്ടിയിട്ടാണ് വണ്ടിയിലോട്ട് കയറാൻ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഞാനിപ്പം ADV വണ്ടിയിലോട്ട് കയറുന്ന പോലെ കയറുന്നില്ല, സാധാ കയറുന്ന പോലെ തന്നെയാണ് കയറുന്നത്. വണ്ടിയുടെ വെയിറ്റ് ഞാൻ പറയുന്നു 177 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ അത്രയും ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളുള്ളത് തോന്നുന്നു. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വണ്ടി വരുന്നത്. നല്ല രീതിക്കുള്ളൊരു വിഷനാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. റെഡി ടു റൈസ്. വണ്ടി എടുക്കുമ്പോൾ തന്നെ പുറകിലുള്ളൊരു തലയടിച്ച് വീഴാനുള്ള നമുക്കിപ്പോൾ വണ്ടി കൊണ്ടുനടക്കാൻ നല്ല രസമുണ്ട്. ഒരു 40-45 mph പോകുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു നോർമൽ പോകുന്ന ഒരു ഫീലുള്ളൂ. വണ്ടിയുടെ ഇനിഷ്യൽ ഫീലിംഗും പവറൊന്നും വണ്ടി ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് വരെ വരാമെന്നൊക്കെ എടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. പിന്നെ ടാങ്കിൻ്റെ പ്രൈസ് അത് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ടാങ്കിൻ്റെ പ്രൈസ് വരുമെന്ന് പറയാൻ 40,000 രൂപയാണ് ടാങ്കിൻ്റെ പ്രൈസ് വരുന്നത് ഗൈസ്. വണ്ടി കണ്ടോ, നമ്മളിപ്പോൾ റോഡിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല രീതിക്കുള്ള കെയറിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ക്വിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൾക്കാർക്കൊന്നും വേഗമില്ലാത്തതിലാണ് ഗൈസ്. പിന്നെ ഡിഎച്ച് ആൻഡ് ഓട്ടോസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം
Paksa beli diri kalau lah curo kari ngalau omno enda kalau tadi cedila, yang sahada normal le tanda kari ngalau kan itu kepala beli diri kalau lah kaca kari ngalau tadi cedila, yang irna ike, al kamar kita narla yang korsi ini cina mandi odi cedino, atau pasien dapa rena mukipam, dina posher naro mangga radi boleh posher neng kan cedila, diri kima namukipam nala nih warna diri kina posher, nala nunda namukipam, enda pare arsi trainer lele kada kena ringan kada nunda diri kima namukip, diri pare alengki shoulder na bawa toka pain o kari ngalau nunda merah ala sahidu nila, nala diri kika comfort tire seating posher kari ngalau kana pin namukip. Entah apa ya, tanggul itu kena hargai deh, kalau untuk kena hargai deh, cerita orang cuma mati aja di sana. Pilihnya, kami ke pun almost itu 100 Kairing ala kianan nama kipan nama da adonja 250 na pati parang ala mandi already ala mandi wari poli yani apo itra kalo kaisin nata nama da adonja 250 ni video apin nata wari ngeshta pata like ya share ya subscribe ya apa itra kanora bye bye.